ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നത് ഞങ്ങളുടെ ആരുടെയും ലക്ഷ്യമല്ല എന്ന് നമ്മുടെ നാട്ടിൽ ചിലർക്ക് പറയാറുണ്ട്. പക്ഷേ ഹദീസിൽ ഗസ്വ ഇ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അത് പലരും പറയുന്നുണ്ട്, ഇസ്ലാമിക വിമർശകരായിട്ടുള്ള പലരും പറയുന്നുണ്ട് അങ്ങനെയാണെന്ന്. അതായത് സിറിയയിൽ നിന്ന് ഒരു ജിഹാദി സംഘം കറുത്ത കുട്ടികളും ഒക്കെ ആയിട്ട് വരും, അവരിങ്ങനെ വന്ന് കീഴ വന്ന് ഇന്ത്യയെ കീഴടക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ഖൊറാസാൻ വഴി കയറി വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആനെ പോലെ തന്നെ വളരെ വിശുദ്ധമായി കാണപ്പെടുന്ന, അതിനുശേഷം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വ്യാഖ്യാനമായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ത്യയും ലോകം മുഴുവൻ ഇസ്ലാമാക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യ അതിനകത്തുണ്ടാവും, എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഗസ്വ ഇ ഹിന്ദ് എന്ന് തന്നെ, ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉദ്ദേശിച്ച് ഒരു പ്രമാണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇസ്ലാം. അതിൻ്റെ ചില അടയാളങ്ങൾ ഇപ്പം പരസ്യമായി വിളിച്ചു പറയാൻ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലെങ്കിലും ഇസ്ലാം മതവിശ്വാസികൾ തയ്യാറായിരിക്കുന്നു. അതാണ് മധ്യപ്രദേശിൽ നിന്നുള്ള വാർത്ത. അതെ, മധ്യപ്രദേശിൽ ഇൻഡോറിലെ ഒരു പള്ളിയുടെ പുറത്ത് പോസ്റ്റർ കൂറ്റൻ ബോർഡാണ്, കൂറ്റൻ, അതെ ബോർഡ് പ്രത്യേകം കാവ്യ പച്ചക്കൊടിയുമായി ആൾ കീഴടക്കുന്ന ചിത്രമാണ്. അതെ, ആ ചിത്രത്തിൽ ചിത്രം കാണിക്കാം. അതെ, ആ ചിത്രം കാണിക്കാം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നല്ല തിരക്കുള്ള ഒരു സ്ക്വയർ ചത്വരം. ഇടയ്ക്ക് പറയട്ടെ, ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാണ് ഇൻഡോർ. ഇൻഡോർ നല്ല രസമുള്ള സ്ഥലമാണ്. എനിക്ക് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളിൽ പോയപ്പോൾ പ്രത്യേകിച്ച് സന്തോഷം തോന്നി. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒന്ന് പുനെ, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. രണ്ട് ഇൻഡോർ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ വളരെ പൈതൃകവും സംസ്കാരവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ധാരാളം ക്ഷേത്രങ്ങൾ, പിന്നെ അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ. പിന്നെ പത്രം ഒക്കെ, നല്ല പത്രങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇൻഡോർ. ഒരു പത്രത്തിൻ്റെ കേന്ദ്രവും ആയിരുന്നു ഹിന്ദി. അപ്പോൾ അവിടെ ഒരു പള്ളിയുടെ പുറത്ത് ഈ വലിയ വലിയ കൂറ്റൻ ബോർഡ്, മറ്റേ ഹോർഡിംഗ് പോലത്തെ ഒരു ബോർഡാണ്, ഹോർഡിംഗ് പോലെ ഒരു സ്ക്വയറിൽ ആണിത് വന്നിരിക്കുന്നത്. അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ഏകലവ്യ സിംഗ് ഗൗർ, പിന്നെ അങ്ങേർക്ക് അങ്ങേര് ലീഡ് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹിന്ദു രക്ഷക് സംഘടന. ഇവർ ഈ പോസ്റ്ററിനെതിരെ പ്രതിഷേധിച്ചിട്ട് ഇപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇൻഡോറിൽ കാഗ്ദിപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വന്നത്. അപ്പോൾ ആരാണ് ഈ പോസ്റ്റർ വെച്ചത്, എന്താണ് എന്നുള്ളതിനൊക്കെ അന്വേഷിക്കണം. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ വിവരം കിട്ടിയിട്ടില്ല. ഈ ഏകലവ്യ ഗൗറിൻ്റെ പരാതിക്ക് ശേഷമാണിത് മാറ്റിയിരിക്കുന്നത്. ഈ ഗസ്വ ഈ ഹിന്ദ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാണ്. അത് ഈ മറ്റേ ഉത്തർപ്രദേശിലെ ഈ മദ്രസകളുണ്ടല്ലോ, പ്രധാനപ്പെട്ട മദ്രസകളിൽ നിന്ന് ദിയോബന്ത്, ദിയോബന്തിൻ്റെ സിലബസിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫത്വകളൊക്കെ പുറപ്പെടുവിക്കുമ്പോഴും ഈ ഗസ്വ ഇ ഹിന്ദ് എന്ന് പറഞ്ഞുള്ള പ്രയോഗം നമ്മളുടേതാക്കി മാറ്റുക, ഇന്ത്യ നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇത് പൊതുവെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഭീകരര് പിന്നെ ഇസ്ലാമിക ഭീകരവാദികളൊക്കെ ഉപയോഗിക്കുന്ന വാദികളാണ്. അത് കാണിച്ചിട്ട് പോലീസ് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ മറുപടി, ഇത് ഞങ്ങൾ 1400 വർഷമായിട്ട് വെക്കാറുണ്ട്, കർബല യുദ്ധം ജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണത്. കർബല യുദ്ധം ഒരു സൈഡിൽ കാവിക്കുടിയും പിടിച്ചിരിക്കുന്നവരുമായിട്ടായിരുന്നല്ലോ. അല്ലല്ല, അതെ അതെ അതെ. മാത്രമല്ല കർബല യുദ്ധത്തിൻ്റെ പിന്നീടുള്ള ഇതൊക്കെയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, അവിടെ ഏറ്റവും വലിയ ലൈബ്രറികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണത്. അത് മൊത്തം തീയിടുകയാണ് പുസ്തകങ്ങൾ. കേരളത്തിലും പല സ്ഥലത്തും അങ്ങനെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗസ്വായി ഹിന്ദ് ഈ പറഞ്ഞ പോലെ ഹദീസുകളിലൊക്കെ ഈ ഗസ്വായി ഹിന്ദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ശക്തികൾ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുക, പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഖയാമത്തിന് മുമ്പ്, ഈ അവസാന വിധിക്കൊക്കെ മുമ്പ് ഹിന്ദു ഇന്ത്യക്ക് മേൽ ഇസ്ലാം നേടുന്ന വിജയമായിട്ടാണ് ഇത് അതിൻ്റെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് തുടങ്ങുന്നത് ഈ പറഞ്ഞ പോലെ സിറിയയിലാണ്, എന്നിട്ട് ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യും ഇസ്ലാമിക ശക്തികൾ. അവർ കറുത്ത കുടികളുമായിട്ട് ഖൊറാസാൻ വഴി വന്നിട്ട് ഇത് നമ്മൾ
ഇപ്പോൾ ഖുറാസൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിറിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്, കറുത്ത കൂടിയുമാണ്. അവരുടെയാണ് കറുത്ത കൂടി. ഐ എസ് ഒന്ന് നമ്മളെ കീഴടക്കും എന്നാണ് പറയുന്നത്. ഐ എസ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പുതിയ പേരുകളിലൊക്കെ അവിടെ പൊങ്ങി വരുന്നുണ്ട്. അത് വലിയ ഭീഷണിയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു തണലിലാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ 35% മുസ്ലിം ജനസംഖ്യ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് കേരളത്തിൽ പോലും പറയാനുള്ള ഒരു ധൈര്യം അവർ പലർക്കും പരസ്യമായി വന്നിട്ടില്ല, രഹസ്യമായി പറയുന്നുണ്ടാവും. അപ്പോഴാണ് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അവിടെ ഇൻഡോർ പോലെയുള്ള പ്രധാനപ്പെട്ട നഗരിയിൽ ഒരു നഗര ചത്വരത്തിൽ ഉള്ള ഒരു പള്ളിയിൽ കൂറ്റൻ ഹോർഡിംഗ് വെക്കുന്നു, അസ്വ ഇ ഹിന്ദ്, ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള വിപ്ലവം. ഹദീസ് പറയുന്നതനുസരിച്ചുള്ള വിപ്ലവത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കാവിക്കുടി പിടിച്ചവരെ പച്ചക്കുടിയുമായി വന്നവർ കീഴടക്കുന്ന വലിയ ഫ്ലക്സ് ബോർഡ് വെക്കുന്നു. അതെന്തുകൊണ്ടാണ് കേരളത്തിൽ പറയുന്നില്ല, മധ്യപ്രദേശിൽ പറയാം? അല്ല, കേരളത്തിൽ പരസ്യമായിട്ട് പറഞ്ഞ് തുടങ്ങാനുള്ള കാലാവസ്ഥയൊക്കെ ഉണ്ട്. കാരണം അങ്ങനത്തെ തീവ്രവാദ ശക്തികളൊക്കെ ധാരാളമായിട്ടുണ്ട്. മദ്രസകളിലൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. ഉണ്ട്, പക്ഷേ കാരണം കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കാരണം നമ്മൾ ഇവരെ സഹായിക്കുന്നവരാണല്ലോ, എന്നിട്ട് പോലും പറയുന്നില്ല. അതെ, അതിനൊരു സമയവും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ വഖഫിൻ്റെ കാര്യം വന്നല്ലോ, ഇത്രയും ചർച്ച ചെയ്തിട്ടും സക്കീർ വഖഫ് ബോർഡ് ചെയർമാൻ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞതായിട്ട് വായിച്ചു. അതെ, ഇന്ന് ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് വഖഫ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നതാണ്, അത് നിയമപരമായി പോട്ടെ എന്താ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടാക്കും എന്നാരോ പറഞ്ഞതായിട്ട് കണ്ടു ആ പ്രോപ്പർട്ടിയിൽ വഖഫിൻ്റെ. അപ്പോൾ ഇത് ഇതെന്താന്ന് വെച്ചാൽ രഹസ്യമായ ഒരു അജണ്ടയാണ്. രഹസ്യമായ അജണ്ട പരസ്യപ്പെടുത്തേണ്ട സമയത്തല്ലേ ചെയ്യുള്ളൂ. പക്ഷെ ഈ കാഴ്ചപ്പാട് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ 1919 മുതലൊക്കെ, ഒന്നാം ലോകയുദ്ധത്തിൻ്റെ അവസാനം തുർക്കിയിലെ ഖലീഫയെ പുറത്താക്കിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനം. തുർക്കിക്കാർക്ക് ഖലീഫയെ ആവശ്യമില്ല, പുറത്താക്കി കഴിഞ്ഞു. അയാൾ ആരാന്നൊക്കെയുള്ള അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. പക്ഷെ ഇന്ത്യയിലെ കുറേ ആളുകൾക്ക് ഈ ഖലീഫയെ തിരിച്ച് അവിടെ അധികാരത്തിൽ കൊണ്ടുവരണം, എന്നിട്ട് അദ്ദേഹം സുലൈമാനായിട്ട് ഇരിക്കണം, ഖലീഫയായിട്ട്. ഭാര്യൻ കുന്നൻ്റെ നേതൃത്വത്തിൽ വലിയ കലാപം ഉണ്ടായും, ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുകയും നമ്മുടെ തൂവൂർ കിണറുണ്ടാവുകയൊക്കെ ചെയ്തു. അതെ, പക്ഷെ ശരിക്കും അത് അലി സഹോദരന്മാരാണ് ആ പടം നയിച്ചത്. ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലി സഹോദരന്മാര് കേരളത്തിലുള്ള ആളുകളല്ല, അവർ ഉത്തർപ്രദേശില് അലിഗഡ് മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകള്. അവരൊക്കെ ഇവിടെ വന്നു. അവരിവിടെ വന്നു എന്ന് മാത്രമല്ല, ഗാന്ധിയുടെ കൂടെയാണ് അവര് ഉടനീളം സഞ്ചരിച്ചത്. എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് ഖിലാഫത്തിനെ കൂട്ടിപ്പിടിച്ചു. ഗാന്ധി വിചാരിച്ചു മുസ്ലിങ്ങളെ ഈ ഖിലാഫത്ത് പറഞ്ഞിട്ട് ഈ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അവിടെ കൂട്ടിച്ചേർക്കാൻ കഴിയും എന്ന് ധരിച്ചു വശായി ഗാന്ധി. ജിന്ന രാജിവെച്ച് കോൺഗ്രസിൽ നിന്ന് പോയിരുന്നു. അപ്പൊ ജിന്നയ്ക്ക് പകരം കിട്ടിയ രണ്ടാളുകളാണ് ഈ അലി സഹോദരന്മാർ, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. അപ്പൊ ഇവരെയും കൊണ്ട് നടക്കാം എന്ന് ഗാന്ധി വിചാരിച്ച് തിരിച്ചാ സംഭവിച്ചത്. കോൺഗ്രസിനെ കൊണ്ടുപോയി. ശരിക്കും ഗാന്ധി അവരുടെ ഒരു ബന്ധിയെ പോലെയായി. അവര് അലിഗഡിൽ, ഞാൻ ഈ അലി സഹോദരന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കരുതിയിരിക്കുന്നത് ഇവിടെയുള്ള ആളുകളായിരിക്കുന്നു. അല്ലല്ലല്ല, അവര് ബീച്ചിൽ വന്ന് സംസാരിച്ചു കോഴിക്കോട്. ഗാന്ധിയുടെ അക്കാലത്തെ പത്ര കട്ടിങ്ങുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇവര് സംസാരിക്കുമ്പോഴും ഗാന്ധി സംസാരിക്കുന്നതൊക്കെ. അലിഗഡിലൊരു വേദിയിൽ വെച്ചിട്ട് ഈ സ്റ്റേജിലേക്ക് തിരിഞ്ഞിട്ട് ഗാന്ധി ഇരിക്കുകയാണ്, ഈ മുഹമ്മദ് അലി സംസാരിക്കുമ്പോൾ ഇയാളെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗാന്ധി ഇരുത്തിക്കൊണ്ട്. ആ അപ്പോൾ ഈ ഇത് പരസ്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഖിലാഫത്ത് കാലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ. അല്ല, വാരിയംകുന്നൻ അവിടെ ഒരു പ്രത്യേക രാജ്യം തന്നെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ പേര് ധൗള എന്നായിരുന്നു. അതിൽ ധൗള, ആ അപ്പോൾ ഇയാൾ മലയാള രാജ്യം എന്നാണെന്നൊക്കെ KT ജില്ലയിൽ. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, അത് RH Hitchcock ആ ഔദ്യോഗിക ചരിത്രം എഴുതിയിരിക്കുന്നത്. അന്ന് ഈ മാപ്പിളയാളെ അമർച്ച ചെയ്ത ബ്രിട്ടീഷ് സൂപ്രണ്ടാണ് Hitchcock. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഈ ധൗള എന്ന് പറഞ്ഞിട്ടുണ്ട്.
അൽ ദൗള എന്ന് തന്നെ പറഞ്ഞു ആ പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയായിരുന്നു അതിൻ്റെ പേരിട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ രേഖയും കാര്യങ്ങളും ഒക്കെ. അപ്പോഴാണ് ജലീൽ വൈറ്റ് വാഷുമായിട്ട് ഒന്ന് പുട്ടി വൈറ്റ് വാഷ് മലയാള രാജ്യം എന്നാണ് പറഞ്ഞിരുന്നത്. മലയാള രാജ്യം എന്ന് പറയുമ്പോൾ വലിയ കാഴ്ചപ്പാടുള്ള ആളാണ് വയലെന്ന് തോന്നുമല്ലോ. പല കൊള്ളകളും ഒക്കെ നടത്തിയിരുന്ന ഒരാളാണ്. കുറക്കാലം ഇവിടെ നിന്ന് നാട് കടത്തപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. കലാപത്തിൻ്റെ പാരമ്പര്യമുള്ളൊരു കുടുംബമാണത്. അപ്പോൾ ഈ അലി സഹോദരന്മാർ മാത്രമല്ല വേറെ പല പ്ലെയേഴ്സും ഉണ്ടായിരുന്നു. ഈ നിലമ്പൂരിലെ തേക്ക് തടി ജാൻ മുഹമ്മദ് ചോട്ടാനി എന്ന് പറഞ്ഞൊരാൾ ഇതിൽ ഇടപെട്ടിരുന്നു ആ കാലത്ത്. അത് പെഷവാറിലായിരുന്നു ശരിക്ക്. പക്ഷെ തടിക്കച്ചവടം ഗംഭീരമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. കൊച്ചിയിലും ഒക്കെ തടി ഇടപാട് ഉണ്ടായിരുന്ന ഒരാളാണ് ജാൻ മുഹമ്മദ് ചോട്ടാനി. അയാളാണ് കൺവീനറായിരുന്നത് ഖിലാഫത്തിൻ്റെ പെഷവാറിൽ. അപ്പോൾ വാരിയംകുന്നിനെയൊക്കെ ഉപയോഗിച്ചിട്ട് നിലമ്പൂരിലെ തേക്ക് തെടിയൊക്കെ വെട്ടാമായിരുന്നു എന്നൊരാഗ്രഹവും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് ഈ ഇതൊക്കെ ഗവേഷണം നടത്തുന്ന ആളുകൾ. അപ്പോൾ ഈ ആശയം എന്നുള്ളത് ഇന്ത്യയിൽ പണ്ടേ ഉള്ളതാണ്. അത് പ്രത്യേകിച്ച് ഈ അലി സഹോദരന്മാർ ഒരു ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ രാജാവിനെ കൊണ്ട് ഇന്ത്യ ആക്രമിക്കാനുള്ള പരിപാടിയൊക്കെ ഇടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഖിലാഫത്ത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധി ബ്രിട്ടീഷുകാരെക്കാൾ നല്ലത് അതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഗാന്ധി. ഈ ദേശസ്നേഹമൊന്നുമില്ല ഗാന്ധി അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത്. ഗാന്ധി വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുസ്ലിങ്ങൾ വന്ന് നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ കൈകെട്ടി നിന്നു കൊടുക്കണം, മുസ്ലിങ്ങൾ അവരുടെ രാജ്യം സ്ഥാപിച്ചാൽ നിങ്ങൾ വിശ്വസ്തരോടെ വിശ്വസ്തയോടെ അവരുടെ അടിമകളായി ജീവിക്കണമെന്നും ഈ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതെ, അതിൻ്റെ ന്യായം പറഞ്ഞത് ഹിന്ദുക്കൾ പേടിത്തൊണ്ടന്മാരാണ്, ആ സ്വഭാവം കാരണമാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഹൂ കിൽഡ് ഗാന്ധി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൽ ഞാൻ ഈയിടെ ആ ഭാഗം മുഴുവൻ വായിച്ചു. ഏതായാലും മധ്യപ്രദേശ് ഭരിക്കുന്ന ബി ജെ പി ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ തന്നെ പരസ്യമായി കൊണ്ട് ബോർഡ് വെച്ചിട്ട് ഹദീസാണ്, ഹദീസ് എന്ന് പറഞ്ഞാൽ ഇവർ നിർബന്ധമായും പാലിക്കേണ്ട വ്യവസ്ഥകളൊക്കെ അതിനകത്തുണ്ടെന്ന് പറയുന്നു. ഗസ്വ ഇ ഹിന്ദ്, ഇന്ത്യ ഇസ്ലാം രാജ്യമാക്കുക എന്നുള്ള പ്രഖ്യാപനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും പറയാൻ അവർക്ക് ധൈര്യം വന്നിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.